മണ്ണ് കൊണ്ടുള്ള പ്രകൃതി ചികിത്സയാ ഡോക്ടർ ചെറുപ്പക്കാരിയാണെങ്കിലും കൈപ്പുണ്യം ഉള്ളവളാ ഡോക്ടർ വന്നപ്പോ ശരീരത്തിന് ഒരു സുഖം എനിക്ക് സുഖം മനാനിയ ഓടു 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 ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ ഉപയോഗിക്കണം വൈകുന്നേരം വരെ ഓടിക്കൊണ്ടേയിരിക്കണം ഓടു 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 ഒരു സംശയം സംശയിക്കാൻ ഒന്നുമില്ല ഓടു 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 കണ്ണിലേടി നാട് വിറപ്പിക്കുന്ന നിന്റെ ചേട്ടന്മാരുടെ വിഡ്ഢിവേഷം ഭാര്യമാരെ മറന്ന് ജീവിക്കുന്ന മണ്ണാടിയാമാരെ മയക്കാൻ സേതുവിന് ക്ലോറോഫോം ഒന്നും വേണ്ട മനസ്സിലായില്ലേ പിന്നെ നിൽക്കണം ഓടു ഓടു ഓടല്ലേ പറഞ്ഞു അയ്യോ ഡോക്ടറേ ഓടി വരണേ संभव डॉक्टर इलेन पिशोच अल कुे आसुख എന്റെ മണ്ണാടി ഭഗവതി മൂന്നും കൂട മോങ്ങി മോങ്ങി എന്തോ വെറുതെ വെക്കുവോ എന്തോ അയ്യോ ഈശ്വരാ ഈശ്വരാ വരൂ വേഗം വരൂന്നേ ഈശ്വരനെ വിളിച്ചോ ദേ വന്ന് നിൽക്കുന്ന പണ്ടാറടങ്ങാൻ ഞാൻ വിളിച്ചത് ഈശ്വരനല്ല പിശാചിനിയാ ഒന്ന് പോടോ चटी या पंडे भार्य पुष्पवलिपा इन डॉक्टर वह वीडूमी पिशोचू पिशोचू निर्ता पिशोचू पिशोधिक अगले और अदर वेदन नोटिपुण अट्ठे डॉक्टर अय्यो രോഗി വിളിച്ച പോകാതിരിക്കാൻ പറ്റില്ല ഞാൻ ഇപ്പോ വരാം വരണേ വരാം ഏ വരില്ലേ വരാനേ ആ മണ്ണാടിയാമാർ വടിയാവോ ആർക്കറിയ ഒരു ഉറക്ക ഗുളിക വീതം കൊടുക്കാല്ലേ പറഞ്ഞു അഞ്ചണത്തിൽ ബാക്കി രണ്ടെണ്ണം എവിടെ അതും ചിലവായി എവിടെ ചിലവായി എന്റെ സമ്മതമില്ലാതെ എനിക്ക് എന്റെ വീട്ടിൽ പടയൊരുക്കം നടത്തുന്നു ആർച്ചയോ നാഞ്ഞടിച്ചാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന് അവൻ അറിയില്ല അടിമാടന്മാരെ മൂന്ന് ചേട്ടന്മാരല്ലേ അവരടിക്കും അവർക്ക് പറ്റില്ലാന്ന് വെച്ചാ ഞാൻ അടിക്കും താനോ ഓ തന്നെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാനാവില്ല എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം ഏ ശക്തി കൊണ്ടല്ല ഈശ്വരൻ അവനെ ഒതുക്കാൻ പോകുന്നത് ആ ഈശ്വരൻ തന്നെ ബുദ്ധി കൊണ്ടാണ് മനസ്സിലായോ ശരിയാ അത് തനിക്ക് ഇഷ്ടം പോലെയുണ്ട് മന്ദബുദ്ധി പപ്പടോടക്കല്ലേ പപ്പടോടക്കല്ലേ ഒരു പപ്പടോടക്കല്ലേ യോ പൊട്ടി ആർക്കാ ഇത് ആർത്തക്ക് ആരേക്കോ ആർത്തക്കുഞ്ഞിനെ കൊള്ളാം നീ ആ കൊച്ചിനെ കൊലക്ക് കൊടുക്കാൻ പോവാണോ
ഫാറ്റും ഷുഗറും കൂടി ആർച്ച കിടപ്പിലായാലേ മന്നാരിയമാർ ഡോക്ടർ എടുത്താ കാരണം ചോദിക്കുന്നത്. ഫാമിലി ഡോക്ടർ ഉള്ളപ്പം ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും അസുഖം വന്നാൽ ഫാമിലി ഡോക്ടർക്ക് അതിനെ ക്ഷീണം അല്ലേ ഡോക്ടറെ? പിന്നെ ആ എന്ത് വന്നാലും അത് ആർച്ച സഹിച്ചോളാം. എന്റെ കാര്യത്തിൽ ആരും തലയിടണ്ട. തലയുടെ കാര്യം പറഞ്ഞപ്പോഴാ വേറൊരു കാര്യം ഓർമ്മ വന്നു. ആർച്ച വലിയ തലവേദനക്കാരിയാ. ഡോക്ടർ ആ പാവയ്ക്ക ജ്യൂസ് ഇട്ട് കൊടുത്തേ. ഈ പാവയ്ക്ക ജ്യൂസ് കൊടുത്താ തലവേദന പമ്പ കിടക്കും. ആ കൊടുത്തേ അല്ല ആർച്ചയ്ക്ക് ഷുഗറിനുള്ള മരുന്ന് കൊടുക്കുക. കുടിക്കുന്നില്ല. പഞ്ചാര കൂടുന്നത് പെണ്ണുങ്ങൾക്ക് നല്ലതല്ല പറഞ്ഞത് അനുസരിച്ച് പെങ്ങളെ. ഏ പഞ്ചാര കുടിയാ കൂമ്പ വാടി പോകും. ഇങ്ങനെ കുടിക്കേ കുടിക്കേ വേണ്ട ഏട്ടാ കുടിക്കേ ഒറ്റവലിക്ക് കുടിക്കേ. നിന്റെ മൂത്ത എണ്ണ പറയണേ കുടിക്കേ. ആ കുടിക്കേ കുടിക്കേ കുടിക്കേ. സേതു എന്തോ ഇവരുടെ ഭക്ഷണ കാര്യത്തിൽ നിന്റെയും ഒരു കണ്ണ് വേണം. ഒരു കണ്ണ എന്റെ രണ്ട് കണ്ണും ആർച്ചയുടെ പുറത്തല്ലേ. മന്നാടിയാർ പോയി വിശ്രമിച്ചാട്ടെ. ഞാൻ ഇപ്പൊ വിശ്രമിച്ചുള്ളൂ. എന്നാലും കുറച്ചുകൂടി വിശ്രമിച്ചാട്ടെ. ഇവിടുത്തെ കാര്യം ഞാൻ ശരിയാക്കി തരാം. ഏറ്റല്ലോ ഏറ്റു ആർച്ചേ ദാ പോലെ ആളുണ്ട്. വള്ളക്കരക്ക് പോ. ഇക്കരന്ന് അക്കരക്കല്ലോ. പിന്നെ ഇക്കരക്ക് പോകാൻ പറ്റുമോ? ചക്കര ചൂടാവല്ലടാ. ഇതേതാ പഞ്ഞിര ഡ്രൈവറാ. പോടാ. നീ ഏതാടാ ഇർക്ക? നിന്റെ പ്രസവം ഞാൻ എടുത്തിട്ടില്ലല്ലോ. അതിന് ഞാൻ പ്രസവിച്ചിട്ടില്ലല്ലോ. നിന്റെ അല്ലടാ, നിന്റെ തള്ളയുടെ. തള്ളക്ക് പറഞ്ഞല്ലോ. പറഞ്ഞാ നീ എന്റെ അയ്യോടാ. ആ വഞ്ചി വിടെ വഞ്ചി വിടെ. അവന്റെ ആ കൂട്ടുകാരനോട് ചോദിച്ചാൽ അറിയാം അവൾ അവന്റെ എത്രാമത്തെ ഭാര്യയാണെന്ന്. അതാണ് വകുപ്പ്. പറ്റില്ലല്ലോ. എനിക്ക് വയ്യ ഇനി ഈ തീക്കളിക്ക്. ഞാൻ ഇവിടുന്ന് പോവുക. എന്നെ കാണാതെ നിനക്കല്ലേ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യാത്തത്? രണ്ട് വഞ്ചി കൂടെ കാലി ഔട്ടാ എനിക്ക് വയ്യ. അപ്പൊ ഭാര്യയാണല്ലേ. ഈ വശത്തെ ചെവി പഞ്ചറായി. ഇവിടെ ഉണ്ട്. ഇന്ന് ചെവി, നാളെ മൂക്ക്, മറ്റന്നാ കണ്ണ്. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നിന്റെ അവയവങ്ങൾ ഓരോന്നായി ഫ്യൂസ് ആയിക്കൊണ്ടിരിക്കും. സൂക്ഷിച്ചോ ഈശ്വര. ആണ്ടെല്ലാത്തിനും ഇളകിപ്പോ. ഒരു വക്കീലിന് ആവശ്യം തെളിവുകളാണ്. തെളിവുകളില്ലാതെ